നല്ല പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി ഇന്ന് രാവിലെയും നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിപ്പാൻ കർത്താവ് നൽകിയ നല്ല അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ ദൈവവചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേറെ അനുഗ്രഹവും ആശ്വാസവും വിടുതലുമാകട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ചിന്താവിഷയം 1 കൊരിന്ത്യലേഖനം 7-ാം അധ്യായം 23-ാമത്തെ വാക്യമാണ്. വാക്യം ഇങ്ങനെയാണ്, നിങ്ങളെ വിലയ്ക്കു വാങ്ങിയിരിക്കുന്നു, മനുഷ്യർക്ക് ദാസന്മാരാകരുത്. അനുഗ്രഹിക്കപ്പെട്ട നല്ല വാക്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ സംസാരിപ്പാൻ ഇന്ന് രാവിലെയും പരിശുദ്ധാത്മാവ് തന്ന അവസരങ്ങൾ വിലയേറിയതായി ഞാൻ കാണുകയാണ്. അപ്പോസ്തലനായ പൗലോസ് എഴുതിയ 2 ലേഖനങ്ങളാണ് കൊരിന്ത്യ സഭയ്ക്കുള്ളത്. അത് 1 കൊരിന്ത്യലേഖനവും 2 കൊരിന്ത്യലേഖനവും രണ്ടായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. 1 കൊരിന്ത്യലേഖനത്തിനകത്തു നിന്നും 7-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് സഭയ്ക്ക് പ്രബോധിപ്പിക്കുമ്പോൾ പറയുന്ന ശക്തവും വ്യക്തവുമായ ഒരു ദൈവിക ദൂതാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. ദൈവകൃപ പ്രാപിച്ച, ദൈവ നിയോഗമുള്ള, കർത്താവിൻ്റെ സന്നിധിയിൽ വിശുദ്ധീകരിക്കപ്പെട്ട, ആത്മാവിനാൽ ശുദ്ധീകരിക്കപ്പെട്ട ഒരു ദൈവ പൈതലിനെ പറ്റി അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നിങ്ങൾ ദാസന്മാരാകരുത്. ആർക്ക് ദാസന്മാരാകരുത് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്? മനുഷ്യർക്ക് നിങ്ങൾ ദാസന്മാരാകരുത്. ആർക്കാണ് നിങ്ങൾ ദാസന്മാരാകേണ്ടത്? നിങ്ങൾ ദൈവത്തിൻ്റെ ദാസന്മാരാകണം. കാരണം കർത്താവ് നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. നമ്മൾ ഇനി സാധാരണക്കാരല്ല. ചില ആളുകൾ പറയാറുണ്ട്, എനിക്കാരുമില്ല, ഞാൻ ഒന്നുമല്ല, എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി, ഞാൻ ഇനി രക്ഷപ്പെടത്തില്ല, എനിക്കൊന്നുമില്ല എന്നും നിരാശയുടെ വാക്കുകൾ പറയുന്ന, പരാജയത്തിൻ്റെ ധ്വനികൾ മുഴക്കുന്ന ആളുകൾ, ഒരുപക്ഷെ അതിലൊരാളായിരിക്കാം ഈ സന്ദേശം കേൾക്കുന്ന താങ്കൾ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരാൾ കാണും, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ഒരാൾ കാണും, സ്വയം ഒന്നുമില്ല എന്നൊരു തോന്നൽ, വെറും മനുഷ്യനെ പോലെ ജീവിക്കുന്ന ആളുകൾ. എന്നാൽ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നിങ്ങൾ വിലയുള്ളവരാണ്, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ഒരു വസ്തുവിനെ വില കൊടുത്ത് വാങ്ങണമെങ്കിൽ അതിന് വിലയുള്ളതായതുകൊണ്ടാണ്, ക്വാളിറ്റി ഉള്ളതായതുകൊണ്ട്. ക്വാളിറ്റി ഇല്ലാത്ത ഒരു വസ്തുവിന് മാർക്കറ്റിൽ ഒരിക്കലും വിലയിടത്തില്ല. അത് ചിലപ്പോൾ ചുമ്മാ പറക്കി കൊടുക്കും, അല്ലെങ്കിൽ മറ്റൊരു സാധനം വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് ചിലപ്പോൾ കൊടുത്തുന്നിരിക്കും. അല്ലെങ്കിൽ വിലയില്ലാത്ത, ഒരു ഗുണവുമില്ലാത്ത ഒരു വസ്തുവാണെങ്കിൽ ആരും മാർക്കറ്റിൽ കൊണ്ടുവരിക പോലും ചെയ്യത്തില്ല. കാരണം ഗുണമില്ല, നിലവാരമില്ല, അതിനൊരു മാർക്കറ്റ് വിലയിടാനായി പറ്റത്തില്ല. എന്നാൽ വിലയുള്ള ഒരു വസ്തുവിനെ ആരും നിലത്തിട്ട് ചവിട്ടാറില്ല, ആരും അവഗണിക്കാറില്ല, ആരും ഉപേക്ഷിക്കാറില്ല. നല്ല വിലയുള്ള ഒരു വസ്തു മറ്റൊന്നിന് പകരമായി ഫ്രീയായി ഒരു കച്ചവടക്കാരും കൊടുക്കാറില്ല. കാരണം വിലയുള്ള വസ്തു എന്നും അതിൻ്റെ പ്രൗഢിയോടുകൂടെ തന്നെയായിരിക്കും. അപ്പോൾ ഒരു വസ്തു നമ്മൾ വില കൊടുത്ത് വാങ്ങണമെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച്. അങ്ങനെയാണെങ്കിൽ യേശു കർത്താവ് നമ്മളെ വില കൊടുത്ത് വാങ്ങി എന്നാണ് പൗലോസ് പറയുന്നത്. നമ്മളെ വില കൊടുത്ത് വാങ്ങി, ഏത് വിലയാണ് കൊടുത്തത്? തൻ്റെ രക്തം നമുക്ക് തന്ന, ഈ ഭൂമിയിൽ രക്തം ചൊരിഞ്ഞ് നമ്മളെ വിലയ്ക്ക് വാങ്ങി എന്നാണ് കാണുന്നത്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ ഇനി മനുഷ്യർക്ക് നിങ്ങൾ ദാസന്മാരാകരുത്. മനുഷ്യന് വിധേയപ്പെട്ട്, മനുഷ്യനെ വണങ്ങി, മനുഷ്യനെ ആരാധിച്ച് ജീവിക്കുന്ന ഒരു പ്രവണതയിലേക്ക് നിങ്ങൾ വരരുത്. കാരണം നിങ്ങൾ ക്വാളിറ്റി ഉള്ളവരാണ്, നിങ്ങൾ വിലയുള്ളവരാണ്. അതാണ് പൗലോസ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. നാം ദൈവത്തിൻ്റെ ദാസന്മാരാണ്, നമ്മൾ അടിമകളല്ല. ഈ ലേവ്യ പുസ്തകത്തിനകത്ത്
25 അധ്യായം 42 വാക്യം. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അവർ മിസ്രയീം ദേശത്തു നിന്ന് ഞാൻ കൊണ്ടുവന്ന എൻ്റെ ദാസന്മാർ ആകെ കൊണ്ട് അവരെ അടിമകളായി വിൽക്കരുത് എന്ന് പറയുക. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചാണ് പറയുന്നത്. മിസ്രയീം ദേശത്തു നിന്ന് ഞാൻ കൊണ്ടുവന്ന, ദൈവം പറയുക, എൻ്റെ ദാസന്മാരാണ്. അപ്പം നമ്മൾ ആരാണ്? നമ്മൾ ദൈവത്തിൻ്റെ ദാസന്മാരാണ്. അതിനാ കുറിവാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, നിങ്ങൾ മനുഷ്യർക്ക് ദാസന്മാരായി ഇരിക്കരുത്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ ദാസന്മാരാണ്, അതുകൊണ്ട് അവരെ അടിമയായി എന്ത് ചെയ്യരുത്, വിൽക്കരുത്, അടിമയായി കാണരുത്. അതുകൊണ്ടാണ് ഇസ്രായേൽ മക്കളെ അടിമ വീട്ടിൽ നിന്നും അടിമവേല ചെയ്തവരെ മോശ മുഖാന്തരം അവരെ വിളിച്ച് വേർതിരിച്ച് മരുഭൂമി കൂടെ നടത്തി വാഗ്ദത്ത ദേശമായ കനാൻ ദേശത്തിലേക്ക് അവരെ കൊണ്ടെത്തിച്ചത്. അതിൻ്റെ റീസൺ എന്താണ്? അവർ അടിമകളായിരുന്നു ഒരിക്കൽ. സ്വന്തം ജനം അടിമകളായി കഴിയുന്നു എന്ന് കണ്ടപ്പോൾ ദൈവത്തിൻ്റെ മനസ്സ് പിടഞ്ഞു. മോശയുടെ ദൈവം പറയുക, അവരുടെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടു, അതുകൊണ്ട് അവരിനി അടിമകളായി കഴിയേണ്ടവരല്ല, അവർ എൻ്റെ ദാസന്മാരാണ്. ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, എവിടെയോ അടിമ പോലെ മനുഷ്യരുടെ മുമ്പിൽ ദണ്ണിക്കപ്പെട്ടും തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയമുള്ളവരായി കഴിയുന്ന പ്രിയപ്പെട്ടവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങളെ കൊള്ളില്ല, ആർക്കും വേണ്ട, പ്രയോജനമില്ല എന്നൊരു ചിന്ത നിങ്ങളെ ഭരിക്കുന്നെങ്കിൽ, നിങ്ങളുടെ ജീവിതം ഇനിയും ഗതി പിടിക്കില്ല, ഉയർച്ചയുണ്ടാകില്ല, നന്നാകില്ല എന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ നോക്കി പറയുന്നെങ്കിൽ, ദാ വചനം നിങ്ങളെ നോക്കി പറയുന്നു, നിങ്ങളിനി മനുഷ്യരുടെ അടിമയല്ല. ഇനി അടിമയായി കിടക്കാനുള്ളവരല്ല നിങ്ങൾ, എൻ്റെ ദാസന്മാരാണ്. സ്വർഗത്തിലെ ദൈവം തൻ്റെ ചങ്കി കൈവച്ച് പറയുകയാ ഇന്ന് നിങ്ങളെ നോക്കി, നിങ്ങളെൻ്റെ ദാസന്മാരാണ്. ദൈവത്തിൻ്റെ ദാസന്മാരായി, ദാസിമാരായി ദൈവം നിങ്ങളെ കണ്ടിരിക്കുമ്പോൾ, നിങ്ങളിനിയും അടിമനുകത്തിൽ കിടക്കാനുള്ള വ്യക്തികളല്ല. ഒരു ദാസനായിരിക്കാൻ, ദൈവത്തിൻ്റെ മകനായിരിക്കാൻ, ദൈവത്തിൻ്റെ മക്കളായിരിക്കാൻ നോക്കുക. ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ നിങ്ങൾ വിലയുള്ളവരാണ് എന്ന് നിങ്ങൾ മറക്കരുത്. വിലയുള്ളതാക്കി എങ്ങനെയാണ് നമ്മെ മാറ്റിയത്? ഒരിക്കൽ നമ്മൾ വിലയില്ലാത്തവരായിരുന്നു. നമ്മൾ പാപികളും ദോഷികളും ചെളിയിൽ കിടന്നവരും ആഴത്തിലിറങ്ങിപ്പോയവരുമായിരുന്നു. ഒരു വിലയുമില്ലാതെ പുറന്തള്ളപ്പെട്ടവരായിരുന്നു ഞാനും നിങ്ങളും. പക്ഷെ നമ്മൾ എങ്ങനെയാണ് വിലയുള്ളതായി മാറിയത്? നമ്മൾ എങ്ങനെയാണ് ദാസന്മാരായത്? ദൈവത്തിൻ്റെ ദാസന്മാരായി നമ്മൾ തീർന്നത് എങ്ങനെയാണ്? നമ്മുടെ ജീവിതം വിലയുള്ളതാക്കി തീർത്തത് എങ്ങനെയാണ്? 1 പത്രോസിൻ്റെ ലേഖനം 1:18-19 വാക്യങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ നോക്ക്. ഇങ്ങനെയാണ് വാക്യം പറയുന്നത്, വ്യർത്ഥവും പാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്നും നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത്. നോക്കുക, എങ്ങനെയാണ് നമ്മൾ വിലയുള്ളതായി മാറിയത്? ഒരിക്കൽ വിലയില്ലാതെ പാപികളും ദോഷികളുമായി കഴിഞ്ഞ നമ്മൾ എങ്ങനെയാണ് ദൈവത്തിൻ്റെ ദാസന്മാരായി വിലയുള്ളതായി മാറിയത് എന്ന് നിങ്ങൾ സംസാരിക്കുക. പത്രോസ് അത് ഡീപ്പായിട്ട് പറയുന്നുണ്ട്. എന്താണ് പത്രോസ് പറയുന്നത്? വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്നും നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത്, നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. പൊന്നും വെള്ളിയും കൊണ്ടും മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടും അല്ല നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത്. നമ്മളെ വിലയുള്ളതാക്കി മാറ്റിയത്, അടുത്ത 19 വാക്യം, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. നോക്കുക, കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? പത്രോസ് അപ്പോസ്തലനോട് പറയുകയാണ്, നമ്മളെ വിലയുള്ളതാക്കി മാറ്റിയത് നമ്മുടെ കഴിവ് കൊണ്ടല്ല, വിദ്യാഭ്യാസം കൊണ്ടല്ല, കുടുംബമഹിമകൾ കൊണ്ടല്ല, വാക്കുചാതുര്യം കൊണ്ടല്ല, പ്രസംഗത്തിൻ്റെ മികവ് കൊണ്ടല്ല, നമ്മൾ ഏതോ പുണ്യപ്രവർത്തി ചെയ്തതുകൊണ്ടല്ല, ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടല്ല. നോക്കുക, കർത്താവ് നമ്മളെ വിലയുള്ളതാക്കി ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത്
വെള്ളിയും പൊന്നും അല്ലെങ്കിൽ മുതലായ അഴിഞ്ഞു പോകുന്ന ഒരു വസ്തുവിനെ കൊണ്ടോ അല്ല, കുറേ വെള്ളി ഉള്ളത് കൊണ്ടോ കുറേ പൊന്നുള്ളത് കൊണ്ടോ മുതലായ വസ്തുക്കൾ, വിലയുള്ള വസ്തുക്കൾ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ടല്ല നമ്മൾ വിലയുള്ളതായി മാറിയത്. നമ്മുടെ വീട്ടിൽ 1000 കിലോ സ്വർണം ഇരുന്നത് കൊണ്ടോ 5000 കിലോ വെള്ളി ഇരുന്നത് കൊണ്ടോ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും നല്ല വിലപിടിപ്പുള്ള വസ്തുക്കൾ നമ്മുടെ വീട്ടിൽ നമുക്കുള്ളത് കൊണ്ടോ അല്ല പ്രിയരെ നമ്മൾ ഈ ഭൂമി വിലയുള്ളതായി മാറിയത്, ദൈവത്തിൻ്റെ ദാസന്മാരായി നമ്മൾ മാറിയത്. അമ്മേൻ. അടുത്ത വാക്യം പറയുന്നു, വ്യക്തതയോട് ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ട്. കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം, ആരാ കുഞ്ഞാട്? അവിടെ വ്യക്തമായി പറയുന്നു ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ. അപ്പോൾ ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മളെ വിലയുള്ളതാക്കി ദൈവം മാറ്റി. അപ്പോൾ നമ്മളിനി ആരാ? വിലയുള്ളവരാ. പൊന്നിനേക്കാൾ, വെള്ളിയേക്കാൾ, മറ്റ് പദാർത്ഥങ്ങളെക്കാൾ വിലയുള്ള ഒരു ഒരു ജീവിയാണ്, വിലയുള്ള ഒരു വ്യക്തിയാണ് ഞാനും നിങ്ങളും എന്ന് മറക്കരുത്. അതുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടരുത്. എൻ്റെ ജീവിതം പരാജയമാണ് പറയരുത്. ഞാൻ തകർന്നവളാണ് പറയരുത്. എൻ്റെ കുടുംബം തകർന്നതാണ് പറയരുത്. ഞാൻ ഗതി പിടിക്കില്ല, ഞാൻ നന്നാകില്ല പറയരുത്. കാരണം നിങ്ങളെ വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുന്നത് രക്തം കൊടുത്താണ്. ക്രിസ്തുവിൻ്റെ രക്തം നിങ്ങളുടെ മേൽ പകർന്നതുകൊണ്ടാണ് നിങ്ങൾ വിലയുള്ളതായി മാറിയത്. അതുകൊണ്ടാണ് ഇവിടെ ആമൻ ലേവ്യ പുസ്തകത്തിൽ വായിക്കുന്നത്, നിങ്ങൾ ദാസന്മാരല്ല, ദൈവം നിങ്ങളെ വില കൊടുത്തു വാങ്ങിയതാണ്. ദൈവം നിങ്ങളെ വില കൊടുത്തു വാങ്ങിയതാണെങ്കിൽ നിങ്ങളിനി ഭാരപ്പെടരുത്, നിങ്ങളിനി നിരാശപ്പെടരുത്. കാരണം നിങ്ങൾക്ക് അതിൻ്റെ സ്ഥാനമുണ്ട്. അതായത് നാം വിലയുള്ളവരാണ്. മത്തായിയുടെ സുവിശേഷം 20:28 അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ആ വാക്യം, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ. മനുഷ്യപുത്രൻ നമ്മുടെ ഇടയിലേക്ക് വന്നത് ശുശ്രൂഷിപ്പാൻ അല്ല, ശുശ്രൂഷ ചെയ്യാനാ വന്നു. 10 വരെയും കൊണ്ട് ശുശ്രൂഷ ചെയ്യിപ്പിക്കാനല്ല കർത്താവ് വന്നു, ശുശ്രൂഷ ചെയ്യാൻ. എന്താ ശുശ്രൂഷ ചെയ്തത്? അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കാൻ. എനിക്കും നിങ്ങൾക്കും തൻ്റെ ജീവനെ മറുവിലയായി തരാൻ. അപ്പം നോക്കിക്കേ, ക്രിസ്തുവിൻ്റെ ജീവൻ്റെ മറുവിലയാണ് ഞാനും നിങ്ങളും. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് രാവിലെ ഭാരപ്പെടരുത്. കർത്താവ് പറയുന്ന വചനത്തെ നിങ്ങളൊന്ന് വിശ്വസിക്കുക. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി മറുവിലയായി തൻ്റെ രക്തത്തെ ചൊരിഞ്ഞിരിക്കുന്നത് കൊണ്ട് നിങ്ങളിനി നിരാശപ്പെടാനുള്ളവരല്ല, നിങ്ങളിനി തകർന്നും വേദനിച്ചും നുറുങ്ങി ഭാരപ്പെട്ടിരിക്കാനുള്ള വ്യക്തികളല്ല. കാരണം ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ക്രിസ്തു നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി തന്നിരിക്കുന്നു. തൻ്റെ ശരീരത്തെ, തൻ്റെ രക്തത്തെ നമുക്ക് വേണ്ടി മറുവിലയായി തന്നിരിക്കുന്നത് കൊണ്ട് നമ്മൾ ആരാണ്? നമ്മൾ വിലയുള്ളവരാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഹൃദയം എന്തു ചെയ്യരുത്? കലങ്ങിപ്പോകരുത്, നിരാശപ്പെടരുത്, പരാജയത്തിൻ്റെ വാക്കിനി പറഞ്ഞു നടക്കരുത്. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചൊരു മതിപ്പിന്ന് പകലുണ്ടാകട്ടെ. ഞാൻ എന്നെ തന്നെ നോക്കി പറയുന്നു, ഞാൻ വിലയുള്ള വ്യക്തിയാണ്. അത് ഈ ലോകത്തിലെ ധനങ്ങൾ കൊണ്ട്, വെള്ളിയും പൊന്നും മുതലായവ വിലപിടിപ്പുള്ള വസ്തുക്കൾ കൊണ്ടല്ല, ക്രിസ്തു എൻ്റെ മേൽ പകർന്ന എന്നിലേക്ക് ചൊരിഞ്ഞ രക്തത്തിൻ്റെ അടയാളത്താൽ, അവൻ്റെ മറുവിലയാൽ ഞാൻ ആരായി മാറി? ഈ ഭൂമിയിൽ സാധാരണക്കാരനിൽ നിന്നും വിലയുള്ളൊരു വസ്തുവായി, വിലയുള്ള വ്യക്തിയായി ഞാനും നിങ്ങളും മാറി. അതുകൊണ്ട് വചനം പറയുകയാണ്, ഇനി നിങ്ങൾ മനുഷ്യർക്ക് അടിമയായിരിക്കരുത്. വിലപിടിപ്പുള്ള വസ്തുവിനെയാണ് മിസ്രയീമിൽ നിന്നും ദൈവം പുറത്തു കൊണ്ടുവന്നേ. മരുഭൂമി കൂടെ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും കൊടുത്ത്, കാടപ്പക്ഷിയെ കൊടുത്ത്, മന്ന കൊടുത്ത്, വെള്ളം മധുരമാക്കി കൊടുത്ത്, കാലിലെ ചെരുപ്പ് തേഞ്ഞു പോകാതെ, ഇട്ടിരിക്കുന്ന വസ്ത്രം തേഞ്ഞു മുഷിഞ്ഞു പോകാതെ, ഓരോ ദിവസവും ഒന്നും രണ്ടും ദിവസമല്ല, നീണ്ട 40 വർഷങ്ങൾ ഭദ്രമായി പരിപാലിച്ചത്, ദൈവം വില കൊടുത്ത് റിസ്ക് എടുത്ത് ജനത്തെ മരുഭൂമി കൂടെ നടത്തിയത് ആ ജനം ദൈവത്തിന് വിലയുള്ളതായി മാറിയതുകൊണ്ടാണ്. ഇന്ന് രാവിലെ സന്ദേശങ്ങൾക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിലയുള്ളതാണെങ്കിൽ നിങ്ങൾ ഒരു നാളും മുടിഞ്ഞും തകർന്നു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കില്ല. ദൈവം നിങ്ങളെ കരുതും, ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കും.
നിങ്ങളുടെ ജീവിതത്തിൽ ദൈവ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നിരാശകൾ വഴിമാറും, ബന്ധനങ്ങൾ വിട്ടുമാറും. അത്ഭുതങ്ങളുടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാവിലെ വലിയ കാര്യങ്ങൾ ചെയ്യും. അതുകൊണ്ട് പരിശുദ്ധ ആത്മാവ് ഇന്ന് പകൽക്കാലം ചിലതിനെ നോക്കി പറയുകയാണ്, നിങ്ങൾ സാധാരണപ്പെട്ടവരല്ല, നിങ്ങൾ തകർന്നവരല്ല, നിങ്ങൾ ക്രിസ്തുവിൻ്റെ മുമ്പിൽ എന്നും നിങ്ങൾ ഒരു വിലയുള്ളത്. എപ്രകാരം? പൊന്നിനേക്കാൾ, വെള്ളിയേക്കാൾ, മറ്റ് പദാർത്ഥങ്ങളേക്കാൾ പൊന്നിൻ്റെയും വെള്ളിയുടെയും വില നമുക്കറിയാം. എന്നാൽ അതിനെക്കാട്ടിലും വിലയാണ് എനിക്കുള്ളത്, നിങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ഇന്ന് രാവിലെ ധൈര്യം പ്രാപിക്കുക. നിങ്ങളുടെ ഹൃദയം ഇനിയും കലങ്ങല്ലേ? ഇനി നിങ്ങൾ നിരാശപ്പെടല്ലേ? ഇനി നിങ്ങൾ ഞെരുക്കത്തിൻ്റെ വാക്ക് പറയല്ലേ? നിങ്ങൾ കർത്താവിൻ്റെ ദാസന്മാരാണ്, മനുഷ്യൻ്റെ ദാസന്മാരല്ല. മനുഷ്യന് വേണ്ടി ദാസ്യത്വം ചെയ്യാനുള്ളവരല്ല നിങ്ങൾ. നിങ്ങൾ നിങ്ങളുടെ ശക്തി തിരിച്ചറിയണം. ഈ ഒരു പഴഞ്ചൊല്ലുണ്ട്, ആനയ്ക്ക് ആനയുടെ ശക്തി എന്ത് ചെയ്യത്തില്ല, അറിയത്തില്ല. സത്യമല്ലേ? ആനയ്ക്ക് ആനയുടെ ശക്തി അറിയാമായിരുന്നെങ്കിൽ രണ്ട് മുറം പോലെയുള്ള ചെവി കൊടുത്തിരിക്കുന്നതും നെല്ലിക്ക ഉണക്കുള്ള രണ്ട് കണ്ണും ദൈവം ആനയ്ക്ക് കൊടുത്തിരിക്കുന്നത്, ആ കണ്ണുകൊണ്ട് തൻ്റെ ശരീരത്തെ മൊത്തം ഈ ആന കണ്ടിരുന്നെങ്കിൽ നോക്ക്, പക്ഷെ അതിനെ മറയ്ക്കത്തക്ക രീതിയിൽ മുറം പോലെ രണ്ട് ചെവി കൊടുത്തിരിക്കുന്നത് ആ ശരീരത്തെ മറയ്ക്കാൻ വേണ്ടിയാണ്. ഞാൻ എൻ്റെ ഭാവനയെ പറയുകയാണ്. പക്ഷേ ആന ആനയുടെ ശക്തി തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ നരന്തു പുണക്കിരിക്കുന്ന ഒരു മനുഷ്യൻ ഒരു തോട്ടിക്കമ്പുമായിട്ട് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നയിക്കത്തില്ലായിരുന്നു. ആ ആന ആ മനുഷ്യനെ ചവിട്ടി കീറിയാനെ ആർക്കും തന്നെ ഒതുക്കാനോ പിടിച്ചു നിർത്താനോ പറ്റില്ലായിരുന്നു. കാരണം ആനയുടെ ശക്തി പലപ്പോഴും ആനയ്ക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെയെങ്കിൽ വീണ്ടെടുക്കപ്പെട്ട, രക്ഷിക്കപ്പെട്ട, ദൈവകൃപ പ്രാപിച്ച, രക്ഷാനിർണയം പ്രാപിച്ച ദൈവമക്കളോട് ഞാൻ ഇന്ന് പകൽ പറയാം, നിങ്ങൾക്കൊരു ശക്തിയുണ്ട്. അത് ദാസ്യത്വത്തിൽ കൊണ്ട് കളയരുത്. മനുഷ്യന് ദാസവേല ചെയ്ത് നശിപ്പിക്കരുത്. നിങ്ങളുടെ വില പൊന്നിനേക്കാൾ വിലയാ, സ്വർണത്തേക്കാൾ വിലയാ, പൊന്നു വെള്ളിയേക്കാൾ വിലയാ. നിങ്ങളുടെ വില നിങ്ങൾ സൂക്ഷിക്കണം, ഉറപ്പുള്ളവരാകണം, നിങ്ങൾ ധൈര്യമുള്ളവരായിരിക്കണം, കർത്താവ് കൂടെയുണ്ടെന്നൊരു വിശ്വാസം നിങ്ങൾക്കുണ്ടായിരിക്കണം. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവം നിങ്ങളെ മാനിക്കും. എന്നും കൂടി പ്രാർത്ഥിക്കട്ടെ. കണ്ണടയ്ക്ക. കർത്താവേ, ഞങ്ങളെ ഇന്ന് പകൽ ഞങ്ങൾ ആരാണെന്ന്, ഞങ്ങളുടെ വില എന്താണെന്ന് ഞങ്ങളോട് പറഞ്ഞ ദൈവവചനത്തിനായി സ്തോത്രം. ഈ ദൂത് അനേകരുടെ ഹൃദയങ്ങളിൽ കയറി ചെല്ലണേ, അനേകരെ ഉറപ്പിക്കുന്ന ഒരു വചനമാക്കി തീർക്കണേ. നിരാശപ്പെട്ട് മനസ്സ് കലങ്ങിയിരിക്കുന്ന, ഹൃദയം കലങ്ങിയിരിക്കുന്ന, ഞാൻ ഒന്നും അല്ലാന്നൊരു ചിന്ത ഭരിക്കുന്ന ചില പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ. അവരെ ഇന്നു പകൽ ഈ വചനത്തിൽ കൂടെ ഉറപ്പിക്കണേ. കർത്താവെ, ഞാനൊരു വിലയുള്ള വസ്തുവാണ്, ഒരു വ്യക്തിയാണ്, എനിക്ക് വിലയുണ്ട്. ഞാൻ മറ്റുള്ള മനുഷ്യർക്ക് ദാസനായി ദാസിയായി ജീവിക്കാനുള്ള വ്യക്തിയല്ല. എനിക്കൊരു പവറുണ്ട്, എനിക്കൊരു ശക്തിയുണ്ട് എന്ന് തിരിച്ചറിയാൻ ആയിരക്കണക്കിന് ജനത്തെ ഈ വചനം കൊണ്ട് കർത്താവ് കാരണമാക്കി തീർക്കണേ. ഈ സന്ദേശം കേട്ട പ്രിയപ്പെട്ടവരെ ദൈവം അനുഗ്രഹിക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ വിലയുള്ളവരാണ്. ആമേൻ. എല്ലാ ബുധനാഴ്ചയും പകൽ 11 മണി മുതൽ 1:30 വരെയും എല്ലാ ഞായറാഴ്ചയും പകൽ 10 മണി മുതൽ 12:30 വരെയും വിടുതലിൻ ശുശ്രൂഷയും ആരാധനയും നടത്തപ്പെടുന്നു. പാസ്റ്റർ റെനി എടപ്രമ്പിൽ ദൈവവചനം ശുശ്രൂഷിക്കുകയും നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും. ആത്മനിറവിലുള്ള ആരാധന, പ്രവചന നിറവിലുള്ള ശുശ്രൂഷ, ആഴമായ ദൈവവചനം. യേശുക്രിസ്തു നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കും. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഓരോ ദിവസവും ഗ്രേസ് ടിവിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ
7559068791. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.